പമ്പയിലെ പോലീസ് വാഹനത്തിൽ ഇസ്ലാം മത ചിഹ്നം. പമ്പയിൽ ഡ്യൂട്ടി കയറ്റിയ പോലീസുകാരെ എത്തിച്ച കെ പി ബറ്റാലിയന്റെ വാഹനത്തിലാണ് ചന്ദ്രക്കലിയും നക്ഷത്രവും പതിച്ചത്. ദർശനത്തിനെത്തിയ തീർത്ഥാടകർ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം വിവാദമായി. വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എപ്പോഴായിരുന്നു ഈ ഒരു ദൃശ്യം, സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്? പോലീസിന്റെ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പമ്പയിൽ മാസപൂജയ്ക്കായി ശബരിമല നട തുറന്നിരുന്നു. ആ സമയത്ത് അവിടെ തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾക്കനായി പോലീസിനെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കെ പി ബറ്റാലിയനിൽ നിന്ന് ഡ്യൂട്ടിക്കായി പോലീസുകാരെ എത്തിച്ച വാഹനത്തിന്റെ പിറകിലാണ് ചന്ദ്രക്കലയും നക്ഷത്രവുമായി പതിച്ച ഇസ്ലാം മതചിഹ്നം പതിച്ചത്. ദർശനത്തിനെത്തിയ ഒരു കരുതാകപ്പള്ളി സ്വദേശി ജയകുമാറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമാകുന്നത്. തുടർന്ന് ഈ ഇതിപ്പോൾ വാർത്ത പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ചിഹ്നങ്ങൾ പതിക്കാൻ യാതൊരുവിധ അനുവാദവും ഇല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. മാത്രമല്ല ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടയോടെ തന്നെ സ്റ്റിക്കറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് ഡ്യൂട്ടിക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന വാഹനത്തിൽ ഈ തീർത്ഥാടന സമയത്ത്, അതായത് വൃശ്ചിക മാസത്തിലെ തീർത്ഥാടന സമയത്ത്, തീർത്ഥാടന കാലത്ത്, മണ്ഡലകാലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുമ്പോൾ അതിൽ അയ്യപ്പന്റെ ചിത്രവും ഒപ്പം തന്നെ ചന്ദ്രവും ഒക്കെ ചാർത്താറുള്ളത് പതിവാണ്. എന്നാൽ ഇത്തരത്തിൽ നക്ഷത്രവും മറ്റ് ചന്ദ്രക്കലയും ഒക്കെ സ്ഥിരമായ ഒരു സ്റ്റിക്കറായി പതിപ്പിക്കുന്നത് ഏറെ ദുരൂഹമുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളിൽ ഇത്തരം സ്റ്റിക്കറുകളും ദൃശ്യങ്ങളും ചിലപ്പോൾ പതിപ്പിക്കാറുണ്ട്, പക്ഷേ ഇത് പോലീസ് വാഹനത്തിലാണ്. യെസ്, ഇപ്പോൾ ശ്രീ ജയകുമാർ ഈ ഒരു ദൃശ്യം പകർത്തിയ വ്യക്തി നമ്മളൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ജയകുമാർ, എപ്പോഴായിരുന്നു താങ്കൾ ഈ ഒരു കാഴ്ച, ഈ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്? ശനിയാഴ്ച വൈകിട്ട് 7:10 ഞാൻ എല്ലാ മാസവും ഞാൻ ശബരിമലയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് തൊഴാനായിട്ട്. അപ്പം ഈ 4-ാം തീയതി, എല്ലാ മാസവും 5-ാം തീയതി പോകും. ഇപ്പൊ 4-ാം തീയതി പോയി. 4-ാം തീയതി പോയിട്ട് ഞാൻ ആ പമ്പയം ത്രിവേണി സംഗമത്തിൽ നിന്ന് മേളിലോട്ട് കയറി വന്നപ്പോഴാണ് ഈ ബസ്സിന്റെ പുറകിൽ ഈ ചിഹ്നം കാണേണ്ടി വന്നത്. അപ്പൊ അതെനിക്ക് സംശയം ഉളവാക്കി, കാരണം ഇങ്ങനെ ഒരു ചിഹ്നം ബസ്സിനകത്ത് വരാൻ പാടില്ലല്ലോ. കാരണം പോലീസ് വാഹനമാണ്, പോലീസ് വാഹനത്തിൽ ഒരു മതചിഹ്നം കാണാൻ പാടില്ല. കാരണം ഇത് മതചിഹ്നം തന്നെയാണ്. ഇത് പച്ച വെളിച്ചം എന്ന് പറയുന്ന സംഭവം യാഥാർത്ഥ്യമാണെന്ന് അതിന്റെ ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ട് പോലും കേരള സർക്കാർ അതിനെ അവഗണിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അതിനെ അവഗണിച്ചിരിക്കുന്നത് പച്ച വെളിച്ചമൊന്നും ഇല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇത്രയും കൃത്യമായി ഒരു പച്ച വെളിച്ചം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്. സാധാരണ പിന്നെ ഒരു ചിഹ്നം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുരുവായൂരപ്പന്റെയോ അല്ലെങ്കിൽ ക്ഷേത്രപ്പടം ചെറിയ പടം നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിക്കും, അത് സ്വാഭാവികമാണ്. പണ്ട് തൊട്ടേ നമ്മുടെ സംസ്കാരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് അതിന്റെ ബാക്കിലായിട്ട് താഴത്തെ ബമ്പറിന്റെ ആ താഴത്തെ രണ്ട് സൈഡിലുമായിട്ട്, അത് ഒരു 6 എണ്ണം വീതമുണ്ട്. അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും ഒരു 6 എണ്ണം വീതമാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. അത് മതചിഹ്നം തന്നെയാണ്, ചന്ദ്രക്കലി നക്ഷത്രം തന്നെയാണ്, മത തീവ്രവാദി. ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അവിടെ ഉണ്ടായ പോലീസുകാരോട് താങ്കൾ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നോ? ഇത് ഞാൻ ഈ ദൃശ്യം പകർത്തുന്ന സമയത്ത് ഞാൻ വോയിസോടുകൂടിയാണ് ഞാൻ ഇത് പകർത്തിയത്. വോയിസോടുകൂടി പകർത്തിയ സമയത്ത് ഈ ബസ്സിനകത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തോട്ടിറങ്ങി വന്ന് കുറച്ച് മാറി നിന്നുകൊണ്ട് ഇത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി. ഞാൻ തിരിച്ച് അവിടെ പമ്പയിലെ നമ്മുടെ ഫയർ സ്റ്റേഷന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ടീ ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം അവിടെ വന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ പോലീസുകാരൻ അവിടെ വന്നു. അദ്ദേഹം ക്ലീൻ ഷേവാണ്, അദ്ദേഹം ഒരു ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാന്റ് എന്ന് പറഞ്ഞ പോലീസിന്റെ യൂണിഫോമിന്റെ പാന്റാണ് ധരിച്ചിരിക്കുന്നത്, ഷൂവും ധരിച്ചപ്പോൾ. അദ്ദേഹം അവിടെ നിന്ന് കാപ്പി കുടിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം എന്റെ കൈ രാഖി കിടക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരി. ഇത് ഞാൻ വ്യക്തമായി ഷെയർ ചെയ്തു, ഷെയർ ചെയ്യേണ്ട ആവശ്യമാണ്, ഇത് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമല്ലല്ലോ. അതെ അതെ, ഈ ദൃശ്യം വാട്സപ്പിലൂടെ താങ്കൾ മറ്റുള്ളവർക്കിലേക്ക് പങ്കുവച്ചു. തീർച്ചയായിട്ടും പങ്കുവെക്കണമല്ലോ, കാരണം പൊതുസമൂഹം അറിയണ്ടേ ഇങ്ങനത്തെ വിഷയങ്ങൾ, ജനം അറിയണ്ടേ ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഇവിടെ പലരും പറയുന്ന പിന്നെ ലവ് ജിഹാദ് ഇല്ല, മറ്റേതില്ല, പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ പോലുള്ള പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും എല്ലാം ബാധ്യസ്ഥരാണ്. അതെ, താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസ് സേനയിലടക്കം തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നു, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ
ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം എസ് ഡി പി ഐ പ്രവർത്തകർ കൊലപാതകത്തിലടക്കം പങ്കുചേരുന്ന കാഴ്ച പാലക്കാട് നിന്നടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ ദൃശ്യം പകർത്തിയതും പച്ചവെളിച്ചം പോലുള്ള ഈ തീവ്രവാദ കൂട്ടായ്മ അതിലെ പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള ഒരു സംശയം തന്നെയാണ് താങ്കൾ സ്വാഭാവികമായി ഇപ്പോൾ പുലർത്തുന്നതും അല്ലേ? അല്ല, അതിന് അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ജിജി നിക്സണും ഞങ്ങൾ എല്ലാവരോടും ചേർന്നായിരുന്നു കൊട്ടാരക്കര പോയി. കൊട്ടാരക്കര റൂറൽ സാറിന്റെ അടുക്കൽ ഞങ്ങൾ ആലപ്പുഴയിലെ പ്രശ്നത്തിന് കേസ് കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇവിടുത്തെ ആഭ്യന്തരം ഉറങ്ങുകയാണോ, അല്ലെങ്കിൽ ആഭ്യന്തരം ആർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുവാണെന്ന് കൂടി ആഭ്യന്തരം പറയണം, ആഭ്യന്തര മന്ത്രി പറയണം, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അത് പറയണം, പറഞ്ഞേ പറ്റത്തുള്ളൂ. ജനങ്ങളോട് സമാധാനം പറയണം. വളരെയധികം നന്ദി ശ്രീ ജയകുമാർ. കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.